നമസ്കാരം. ജോബ്സ് വേണ്ടി ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേരള ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ റിക്രൂട്ട്മെൻറ്റിനെ പറ്റിയിട്ടാണ്. എല്ലാവർക്കും പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന നല്ലൊരു വേക്കൻസിയാണ് ഈ കേരള ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റേത്. ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഇതൊരു പെർമനൻ്റ് ജോബാണ്. പിന്നെ റിക്രൂട്ട് നമ്പർ വരുന്നത് ഇതിൻ്റെ 01/2021. പിന്നെ ഇതിന് നല്ലൊരു സാലറി സ്കെയിലും പറയുന്നുണ്ട്. 39,300 രൂപ മുതൽ 83,000 രൂപ വരെയാണ് ഇതിൻ്റെ സാലറി സ്കെയിൽ വരുന്നത്. പിന്നെ 55 ഒഴിവുകളിലേക്കാണ് ഇതിനിപ്പോൾ വിളിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1985 ജനുവരി 2 മുതൽ 2003 ജനുവരി 1 ജനിച്ചിരിക്കുന്നവരായിരിക്കണം. അതുപോലെ തന്നെ SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 1980 ജനുവരി 2 മുതൽ 2003 ജനുവരി 1 ജനിച്ചവരായിരിക്കണം. അതുപോലെ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 1982 ജനുവരി 2 മുതൽ 2003 ജനുവരി 1 ജനിച്ചവരുമായിരിക്കണം. ഇതുപോലെ തന്നെ എക്സ് സർവീസ് മെന്നിനും ബ്ലൈൻഡ്, ഡഫ്, ഡംബ് അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനൊക്കെ അവരുടേതായിട്ടുള്ള ഏജ് റിലാക്സേഷൻസൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വിഡോസിന് 5 ഏജ് റിലാക്സേഷനാണ് ലഭിക്കുന്നത്. ഇനി അടുത്തത് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 50% മാർക്കിൽ കുറയാണ്ട് ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്കാണ് ഇതിൽ അപേക്ഷിക്കാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ മാസ്റ്റർ ഡിഗ്രി ഉണ്ടെങ്കിലും ലോ ഡിഗ്രി ഉണ്ടെങ്കിലും ഒക്കെ നമുക്കിതിലേക്ക് അപേക്ഷിക്കാം. ഈ ഡിഗ്രീസൊക്കെ കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി അംഗീകരിച്ച ഡിഗ്രി ആയിരിക്കണമെന്നേ ഉള്ളൂ. ക്വാളിഫിക്കേഷനെല്ലാം 9 മുൻപേ നേടിയിരിക്കണം എന്നുകൂടി പറയുന്നുണ്ട്. അടുത്തത് ഇതിൻ്റെ മോഡ് ഓഫ് സെലക്ഷനാണ്. മോഡ് ഓഫ് സെലക്ഷൻ ഒബ്ജക്റ്റീവ് ടെസ്റ്റും ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്. ഇങ്ങനെ 3 സ്റ്റേജസ് ആയിട്ടാണ്. ഈ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് 75 മിനിറ്റാണ്. ഇതിൽ 100 മാർക്കിൻ്റെ OMR ആൻസർ ഷീറ്റ് ആയിരിക്കും. ഇതിൽ 3 സെക്ഷനായിട്ടാണ് ഉള്ളത്. ജനറൽ ഇംഗ്ലീഷ് 50 മാർക്കിൻ്റെ, പിന്നെ ജനറൽ നോളജ് 40 മാർക്കിൻ്റെ. ഈ ജനറൽ നോളജിൽ വരുന്നത് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ ആൻഡ് കേരള, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ജനറൽ സയൻസ് ആൻഡ് IT, പിന്നെ കറൻറ്റ് അഫയേഴ്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 10 മാർക്കിൻ്റെ വരുന്നത് ബേസിക് മാത്തമാറ്റിക്സ് ആൻഡ് റീസണിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവുന്നതാണ്. 1/4 മാർക്കാണ് ഒരു ഇൻകറക്റ്റ് ആൻസറിന് വരുന്നത്. പിന്നെ അടുത്തത് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റാണ്. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് വരുന്നത് ഒരു 60 മിനിറ്റ്സിൻ്റെയാണ്. അതിൽ പ്രസി ഉണ്ടാകും, കോംപ്രിഹെൻഷൻസ് ഉണ്ടാവും, ഷോർട്ട് എസ്സേസ് ഉണ്ടാകും. പിന്നെ അടുത്തത് വരുന്നത് ഇൻ്റർവ്യൂ ആണ്. ഇത് 10 മാർക്കിൻ്റെയാണ്. ഈ എക്സാം നടക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. പിന്നെ ഫൈനൽ ലിസ്റ്റ് ഇടുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പിൻ്റെയും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും മാർക്ക് കൂട്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 450 രൂപയാണ്. പിന്നെ SC ST കാൻഡിഡേറ്റ്സിനും അൺഎംപ്ലോയിഡ് ഡിഫറൻ്റലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനും ഫീസ് അടയ്ക്കേണ്ടതില്ല. ഇതിന് പിന്നെ ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും നമുക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ എക്സാം സെൻറ്റേഴ്സ് വരുന്നത് ട്രിവാൻഡ്രമുണ്ട്, ആലപ്പുഴയുണ്ട്, എറണാകുളമുണ്ട്, തൃശ്ശൂർ, കോഴിക്കോട് എന്നിങ്ങനെയാണ് നമ്മുടെ എക്സാം സെൻറ്റേഴ്സ്. അത് നമുക്ക് എക്സാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് സെൻറ്റേഴ്സ് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഡേറ്റ്സ് വരുന്നത് നോക്കാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 8 ജൂലൈ 8 മുതൽ ജൂലൈ 28 വരെയാണ് സമയം. പിന്നെ സ്റ്റെപ്പ് 2, ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കാനുള്ളത്, അതായത് ഓൺലൈനിൽ അടയ്ക്കാനുള്ളതും, പിന്നെ ചെല്ലാൻ ഓഫ്ലൈൻ പേയ്മെൻറ്റിന് വേണ്ടി ചെല്ലാൻ എടുക്കാനുമുള്ളതിൻ്റെയൊക്കെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 9 പിന്നെ അതുപോലെ തന്നെ ഓഫ്ലൈൻ മോഡിൽ ചെല്ലാൻ അടയ്ക്കാനുള്ളതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 27. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.